എനിക്കൊരു വിഷമം വന്നാൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് എന്റെ ഭാര്യയാണോ? അല്ല. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണോ? അല്ല. എന്റെ സഹപ്രവർത്തകരാണോ? അല്ല. എനിക്കൊരു വിഷമം വന്നു എന്ന് കേട്ടാൽ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ട മാതാവിന്റെ കൽബാണ്. എന്റെ ഉമ്മാന്റെ മനസ്സ് വിഷമിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ എത്ര സ്നേഹിച്ചാലും നിങ്ങളുടെ ആരെങ്കിലും മനസ്സ് വിഷമിക്കുമോ? നിങ്ങൾക്കൊരു ആക്സിഡന്റ് ഉണ്ടായെന്ന് കരുതി സംഭവിച്ചെന്നറിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടായെന്നറിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന ഹൃദയം നമ്മുടെ ഉമ്മാന്റെ ഹൃദയമാണ്. എന്തൊക്കെ കച്ചറയ കാണിച്ചാലും, എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചാലും, എന്തൊക്കെ ഉമ്മാരത്ത് പറഞ്ഞാലും, മെല്ലെ ഒന്ന് പോയിട്ടൊന്ന് സോപ്പിട്ടാൽ പെട്ടെന്ന് വീഴുന്ന സാധനമാണ് ഉമ്മ. എന്റെ മോനല്ലേ, എന്റെ മോളല്ലേ. ആ ഉമ്മാന്റെ സ്നേഹം എത്ര വലുതാണ് മുഅ്മിനീങ്ങളെ. എനിക്കും നിങ്ങൾക്കൊക്കെ ഉമ്മമാരുള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ ഉമ്മമാരോട് തർക്കിക്കുകയും ചീത്ത പറയുകയും ചെയ്യുന്നത്. എത്രയോ ആളുകളുടെ ഉമ്മമാർ ചെറുപ്രായത്തിൽ തന്നെ അങ്ങ് മരണപ്പെട്ടു പോയിട്ടില്ലേ? എത്രയോ ആളുകളുടെ ഉമ്മമാർ. എനിക്ക് ഓർമ്മ വരുന്നത് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷഫീഖ് നഈമി എന്ന് പറയുന്ന തൃശൂർ ജില്ലയിലുള്ള എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ. ആ പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ മാതാവ് 2 വർഷങ്ങൾക്ക് മുമ്പ് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഡിസാസ്റ്റർ ഉണ്ടായി, കത്തിക്കരിഞ്ഞു മരണപ്പെട്ടു പോയി. ഉമ്മാന്റെ ഖബർ അല്ലാഹു സ്വർഗമാക്കുമാറാകട്ടെ. എത്ര എത്ര ഉമ്മമാരാ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അങ്ങനെയൊക്കെ മരണപ്പെട്ടു പോയത്. ഗ്യാസ് സിലിണ്ടർ ആക്സിഡന്റ് ഉണ്ടായത് ചുമ്മാതല്ലോ. മക്കൾക്ക് വേണ്ടി വെള്ളം ചൂടാക്കാനോ പാചകം ചെയ്യാനോ അടുക്കളയിലേക്ക് പോയതല്ലേ? അപ്പൊ സംഭവിച്ച ഡിസാസ്റ്റർ അല്ലേ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉള്ളാളത്ത് പള്ളിയിൽ ഞാനിങ്ങനെ ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ എന്റെ കണ്ണിൽ ഒരു ദൃശ്യം കാണുകയാണ്. 16 വയസ്സ് പ്രായമുള്ള മകൻ, ഒരു 100 പോലെയാണ് അവന്റെ കൈകാലുകൾ. അവനിങ്ങനെ കിടക്കുകയാണ്. അവൻ അവന്റെ ജീവിതത്തിൽ ഇന്നുവരെ എഴുന്നേറ്റിട്ടില്ല. ഒരു തൂവാല എടുത്ത് നിലത്തിട്ടാൽ, തുണി കഷ്ണം എടുത്ത് നിലത്തിട്ടാൽ എങ്ങനെയാണ് കിടക്കുക? അതുപോലെ ആ മോൻ ഇങ്ങനെ കിടക്കുകയാണ്. ഉമ്മാന്റെ മുഖത്ത് നോക്കി ഉമ്മ എന്നവൻ ഇതുവരെ വിളിച്ചിട്ടില്ല. ആ പ്രിയപ്പെട്ട മാതാവ് നോക്കുമ്പോൾ ഈർക്കിലി പോലെ കൈകാലുകൾ നീണ്ട ഈ കുഞ്ഞുമോനെ അവൻ കിടന്നെടുത്താണ് കാഷ്ടിക്കുന്നത്, അവൻ കിടന്നെടുത്താണ് മൂത്രമൊഴിക്കുന്നത്. ഈ മകനെ വാരിയെടുത്ത് കോരി വൃത്തിയാക്കി പൗഡറിട്ട് എപ്പോഴും കരിയൊക്കെ എഴുതി കൊടുത്ത് ആ മകനെ വാരി പുണർന്ന് മാറോട് ചേർത്ത് വെച്ച് ചുംബനം നൽകിയിരിക്കുന്നൊരു മാതാവ് എനിക്ക് കാണാനിടയായിട്ടുണ്ട്. ഞാൻ എന്റെ കൽബ് കൊണ്ട് ആലോചിച്ചു പോയി പഠിച്ചവനെ. നമ്മുടെ മക്കളൊക്കെ മുഅ്മിനീങ്ങളെ ആലോചിച്ചു നോക്ക്. ബാഗ് തൂക്കി രാവിലെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങി പോകുമ്പോ ഞാനും നിങ്ങളുമൊക്കെ എത്ര പ്രതീക്ഷയോടെയാ നമ്മുടെ മക്കളെ നോക്കിക്കാണുന്നത്. ഈ കുട്ടിനാളെ പഠിക്കാൻ പോയിട്ട് എന്റെ പെങ്ങളെ, നിങ്ങൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ടോ? നാളെ എന്റെ മകൻ വലുതായി എനിക്ക് വേണ്ടി അവനെല്ലാം ചെയ്യും, എന്റെ മകൾ വലുതായി എനിക്ക് വേണ്ടതെല്ലാം എനിക്ക് തരും എന്ന വലിയ പ്രതീക്ഷ നിങ്ങളുടെ മനസ്സിന്റെ അകത്തളത്തിലുണ്ട്. നിങ്ങളുടെ മക്കൾ സ്കൂൾ ബാഗും തൂക്കി മമ്മി ടാറ്റ ഡാഡി ടാറ്റ എന്ന ഈ ദുനിയാവിന്റെ ദുഷിച്ച വാചകങ്ങൾ പറഞ്ഞിറങ്ങി പോകുമ്പോ നിങ്ങൾക്ക് അഭിമാനമാണ്. അവനെ സലാം പഠിപ്പിക്കാത്ത വാപ്പാ, അവനെ സലാം പഠിപ്പിക്കാത്ത അമ്മ, അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങൾ കുറ്റക്കാരാകട്ടെ. അല്ലാഹുവിന്റെ അടുത്ത് നിങ്ങൾ വലിയ അപരാധം ചെയ്ത ആളുകളാ. അനലൈസ് ചെയ്യേണ്ട വിഷയമാണ്. ഖാലല്ലദീന കഫറൂ റബ്ബനാ അരിനല്ലദൈനി അലല്ലനാ മിനൽ ജിന്നി വൽ ഇൻസി നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീ. പാരത്രിക ലോകത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ ഒരുമിച്ചു കൂടുമ്പോ മക്കളെ വിളിച്ചു പറയുകയാണ്, പടച്ചവനെ, ഞങ്ങളെ വഴിപിളപ്പിച്ചത് ഉമ്മായും ബാപ്പായുവാ. ഈ വലിയ ചെമ്പിന്റെ ചൂടുള്ള തറയിൽ ഞങ്ങൾക്ക് നിൽക്കാനൊട്ട് നേരം ഞങ്ങൾക്ക് സഹിക്കുന്നില്ല. ഈ ചെമ്പിന്റെ തറയിൽ ചവിട്ടിക്കൊണ്ട് നിൽക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ആ വാപ്പാനെ ഇങ്ങ് കൊണ്ടുത്താ, ആ ഉമ്മാനെ ഇങ്ങ് കൊണ്ടുത്താ, അവരെ കിടത്തിയിട്ടവരുടെ മുകളിൽ കയറി ഞങ്ങൾ നിൽക്കട്ടെ റബ്ബേ എന്ന് മക്കളെ വിളിച്ചു പറയുന്ന ഒരു രംഗം വരാനുണ്ട്. ഉമ്മമാരെ, വാപ്പമാരെ, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഈ
ഈ പ്രിയപ്പെട്ട മകൻ ആ മകളെ ചേർത്ത് വെച്ച് ആ മകനെ ചേർത്ത് വെച്ച് ഉമ്മ ചുളുചുംബനാരവങ്ങൾ ചിന്തിക്കുമ്പോ ഞാൻ ആലോചിച്ചു പോയി, പടച്ചവനെ, ഈ 16 വയസ്സ് പ്രായമുള്ള മോൻ ഇന്നുവരെ ഉമ്മാന്റെ മുഖത്ത് നോക്കി ഉമ്മ എന്ന് വിളിച്ചിട്ടില്ല, സംസാരശേഷി ഇല്ലാത്ത മോനാണ്, എഴുന്നേറ്റ് നടന്നിട്ടില്ല, നടക്കാൻ കഴിയില്ല, കൈകാലുകളെല്ലാം ദൗർബല്യപ്പെട്ട് ഇറുക്കില് പോണ്ട് മെല്ലിച്ച് നീളം വെച്ചതാണ്. ആ മകന്റെ വായിലൂടെ ഉമ്മ നീരെപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഈച്ച പറ്റാൻ വരുമ്പോ ആ ഉമ്മ തൂവാല കൊണ്ട് ഇങ്ങനെ ഈച്ചയാട്ടുന്നു. ഒലിച്ചു വരുന്ന തുപ്പുനീര് ആ മാതാവ് വാത്സല്യ സമ്പന്നമായി സ്നേഹസമ്പൂർണമായി കയ്യിലുള്ള തൂവാല കൊണ്ട് ഒപ്പിയൊപ്പി എടുക്കുന്നു. നമ്മുടെ മക്കളെ കാണുമ്പോ നമുക്ക് വലിയ പ്രതീക്ഷയല്ലേ? ഈ മാതാവിനെ മകനെ കാണുമ്പോ എന്തു പ്രതീക്ഷയാണുള്ളത്? ആലോചിച്ചു നോക്ക് മുസ്ലിമീങ്ങളെ, ഒരു ഉമ്മാക്കല്ലാതെ ഇത് ചെയ്യാൻ കഴിയുമോ? ഒരു വാപ്പ ഇത് ചെയ്യുമോ? ഒരു ഉമ്മാക്കല്ലാതെ കൈകാലുകൾക്ക് ശേഷി ഇഷ്ടപ്പെട്ടു പോയ, സംസാരത്തിന്റെ ശേഷി നഷ്ടപ്പെട്ടു പോയ, ഉമ്മാന്റെ മുഖത്ത് നോക്കി ഉമ്മ എന്ന് വിളിക്കാത്ത പുഞ്ചിരിക്കാത്ത ഒരു ജഡം പോലത്തെ ഈ മനുഷ്യ കോലത്തെ പോറ്റുകയും അതിന് ഭക്ഷണം കൊടുക്കുകയും അതിന് സ്നേഹത്തോടെ മാറോട് ചേർത്ത് പിടിച്ചു ചുംബിക്കുകയും ചെയ്യുന്ന ഈ ഉമ്മ, ആ ഉമ്മാക്കല്ലാതെ ലോകത്താർക്കാണ് ഈ സ്നേഹം ഈ കുഞ്ഞുമോന് കൊടുക്കാൻ കഴിയുക? ഞാൻ അവിടെ നിന്നതുവായിരുന്നു പോയി മാനായ മദരിത്തങ്ങളുടെ ചാരത്ത് നിന്ന്. ഈ കുട്ടി ആ ഉമ്മാക്ക് മുമ്പേ അങ്ങ് മരണപ്പെട്ടു പോയില്ലെങ്കിൽ ഈ പൊന്നുമോനെ ലോകത്ത് ഏത് മനുഷ്യനാണ് സംരക്ഷിക്കുക? ലോകത്താരാണ് ആ പൊന്നുമോനെ ലാളിക്കുക? ലോകത്താരാണ് ആ കുഞ്ഞുമോന് വാത്സല്യം കൊടുക്കുക? എന്റെ എന്നുങ്ങളുടെയും മക്കൾ ആരോഗ്യമുള്ള മക്കളാണ്. എന്റെ എന്നുങ്ങളുടെയും മക്കൾ വലിയ സംസാര ശേഷിയുള്ള നമ്മളോട് കൊഞ്ചിക്കുഴഞ്ഞു വർത്തമാനം പറയുമ്പോ നമ്മളുടെ വണ്ടി നമ്മുടെ ഗേറ്റിന്റെ ഫ്രണ്ടിലേക്ക് വരുമ്പോ വാപ്പാ എന്ന് വിളിച്ചു ഓടി വരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളാണ്. എത്രയോ എത്രയോ മാതാപിതാക്കൾ കല്ലമ്പലത്തിനടുത്തൊരു ഒരു ബുറുദ മജ്ലിസിന് പോയപ്പോ എന്റെ കയ്യിൽ പിടിച്ചിട്ട് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനായ സഹോദരൻ പറഞ്ഞു, ഉസ്താദെ എന്റെ വീട്ടിലേക്ക് നിങ്ങളൊന്നു വരണം. ഞാൻ പറഞ്ഞു, ഇക്കാ എനിക്ക് ടൈമില്ല, എനിക്ക് നേരമില്ല. ഉസ്താദെ തീർച്ചയായും വന്നിട്ട് പോയേ പറ്റൂ. ഞാൻ പറഞ്ഞു, ഇന്ന് രാത്രി പോയിട്ട് എനിക്ക് മറ്റൊരു യാത്ര പോകാനുണ്ട്, എന്റെ വീട്ടിൽ നിങ്ങൾ വരാതെ പോയാൽ എനിക്ക് വലിയ വിഷമമാണ്. നിർബന്ധിച്ച് അദ്ദേഹം എന്നെ കൊണ്ടുപോയി. അദ്ദേഹം കാറ് സ്വയം ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഫ്രണ്ടിലത്തെ ഇടതുഭാഗത്ത് സീറ്റിലിരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് എനിക്കൊരു കുഞ്ഞുമോളുണ്ട്, 7 വയസ്സുവരെ നല്ല പോലെ സംസാരിച്ച മോളാ. ഉസ്താദ് പ്രഭാഷണം നടത്തിയ ബുറുദ നടത്തിയ ഈ പള്ളിയിൽ അവൾ മദ്രസയിൽ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോ പഠിച്ച മോളാണ്. അവൾ നല്ല പോലെ സംസാരിക്കുന്ന മോളാണ്. അവൾ പാട്ടുപാടി നിവേദനത്തിനും മറ്റും ഫസ്റ്റ് മേടിച്ച മോളാണ്. ഇപ്പൊ എന്റെ മോൾക്ക് എന്തോ ബ്രെയിനിൽ എന്തോ ഞരമ്പുകൾ തമ്മിലുള്ള ബ്ലഡ് സർക്കുലേഷൻ കംപ്ലൈന്റ് ആയിട്ട് അവൾ സംസാരിക്കാറില്ല. ഇതും പറഞ്ഞ് ഈ സങ്കടം പറഞ്ഞ മോൾക്കൊന്ന് മന്ത്രിപ്പിക്കാനാണ് എന്നെ കൊണ്ടുപോകുന്നത്. ബുറുദാ മജ്‌ലിസിൽ നമ്മുടെ ബുറുദ കണ്ടിട്ടും നമ്മുടെ പ്രഭാഷണം കേട്ടിട്ടും വേള കേട്ടിട്ടും പ്രതീക്ഷയോടെ ഈ സഹോദരൻ ഞങ്ങളെ കൊണ്ടുപോയതാണ്. ഞാൻ ആ വീട്ടിന്റെ ഗേറ്റിന്റെ കവാടത്തിനടുത്തെത്തിയപ്പോൾ ഡ്രൈവിംഗ് ചെയ്തുകൊണ്ടിരുന്ന സഹോദരൻ പൊട്ടി പൊട്ടി അങ്ങ് കരയാൻ തുടങ്ങി. ആ നിലവിളി പോലെ ആയി കരച്ചിൽ. അയാൾ പറയുകയാണ്, ഞാൻ ഡ്രൈവ് ചെയ്തെന്റെ വണ്ടി ഹോൺ അടിച്ച് ഗേറ്റിന്റെ ഫ്രണ്ടിലെത്തിയാൽ എനിക്ക് വേണ്ടി വന്ന് ഗേറ്റ് തുറന്നു തരുന്നിരുന്ന എന്റെ പൊന്നുമോളായിരുന്നു ഉസ്താദ് എന്ന് പറഞ്ഞ മനുഷ്യൻ ഇറങ്ങിയിട്ട് വണ്ടി നിർത്തിയ മനുഷ്യൻ ഇറങ്ങിയിട്ട് ഗേറ്റ് തുറന്ന് വീണ്ടും വണ്ടി ഡ്രൈവ് ചെയ്ത് അകത്തേക്ക് കൊണ്ടുപോയി. അകത്ത റൂമിൽ ചെന്ന് ഞാൻ നോക്കുമ്പോ ഒരു കസേര, ഇതുപോലത്തെ ഒരു സെയിം കസേര. ആ കസേരക്കകത്ത് കുഞ്ഞുമോൾ, 7 വയസ്സായ മനോഹരിയായ പൊന്നുമോൾ, അവളുടെ മുഖം കണ്ടാൽ അമ്പിളി പോലെ നിഷ്കളങ്കമാണ്. ആ മുഖമുള്ള കുഞ്ഞുമോൾ 2 കൈയും പിടിച്ച ആ കസേരയിൽ, ഫൈബർ കസേരയിൽ തുണി കൊണ്ട് ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഇക്കാ എന്തിനായി മോളെ കൈ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത്? ഉസ്താദെ, കൈ അടിച്ചു വിടാൻ നിർവാഹമില്ല, കൈ രണ്ടും കടിച്ചു പറിക്കുകയാണ്. കിടന്നെടുത്ത് തന്നെയാണ് കാഷ്ടിക്കുക, മൂത്രമൊഴിക്കുക, എപ്പോഴും ഒച്ചപ്പാടും ബഹളവും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. അവൾക്ക് വാപ്പാനെ അറിയില്ല, ഉമ്മാനെ അറിയില്ല.
ആ എത്രയോ ലക്ഷക്കണക്കിന് രൂപ ഞങ്ങൾ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്, എത്രയോ ലക്ഷക്കണക്കിന് രൂപ ട്രീറ്റ്മെന്റിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ട്, പക്ഷേ ഒരു ഫലവും കണ്ടിട്ടില്ല. ആ മാതാവ് എന്തൊരു വിഷമമാണ്, ആ പിതാവിന് എന്തൊരു സ്നേഹമാണ് ആ കുഞ്ഞുമോളോട്. മന്നബുദ്ധികളെ പോലെ രണ്ട് കൈയും ഇങ്ങനെ പിറകെ കെട്ടിയിട്ടിട്ട് ഒരു സുന്ദരിയായ മോളിങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ ശബ്ദമുണ്ടാക്കി നിലവിളിച്ച് ഞങ്ങളെ കാണുമ്പോ കോക്കറി കാണിക്കും പോലെ കാണിച്ച് ആ കുഞ്ഞിങ്ങനെ വികൃതമായൊരു കൊരങ്ങിന്റെ പോലത്തെ കോഷ്ടികൾ കാണിക്കുമ്പോ അക്ഷരാർത്ഥത്തിൽ എന്റെ കൽബ് പിടിച്ചു പോയി. ഞാൻ ആലോചിച്ചു പോയി, റബ്ബേ മന്ദബുദ്ധികളായ മക്കളെ കൊടുത്ത് നീ മുഅ്മിനീങ്ങളെ പരീക്ഷിക്കുന്നത് വലിയ പരീക്ഷണമാണ്. എത്രയോ മന്ദബുദ്ധികളായ മക്കളില്ലേ, നമ്മുടെ മക്കൾക്ക് ബുദ്ധിയുള്ളത് കൊണ്ട് നമുക്ക് അല്ലാഹുവിന്റെ നിയമത്തറിയില്ല. നമ്മുടെ മക്കൾക്ക് നല്ല കാര്യക്ഷമതയുള്ള മക്കളായത് കൊണ്ട് അതിന്റെ മൂല്യം നമുക്കറിയില്ല.